ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫിൽ നിന്നും ഒരു കിറ്റിലൻ റോമാഞ്ചിഫിക്കേഷൻ സെക്കൻഡ് ഹാഫ് കണ്ട ഒരു മത്സരമായിരുന്നു എഫ് സി ഗോവ വേഴ്സസ് എ ടി കെ മത്സരം കാരണം എഫ് സി ഗോവയും എ ടി കെയും ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളാണ് അപ്പം അത്രയും കട്ടൊക്കെയുള്ള ടീമുകളാണ് അതിലുപരി ഈ ഒരു മത്സരം കാണാൻ വേണ്ടി ഏറ്റവും പ്രേരിപ്പിച്ചത് ഫെറാൻ കൊറോമിനസ് തന്റെ പരിക്ക് മാറി തിരിച്ചു വരുന്നു ഒരു ന്യൂസ് തന്നെയായിരുന്നു ഫെറാൻ കൊറോമിനസ് എന്ന് പറയുന്ന ഈ ഒരു തരം കഴിഞ്ഞ രണ്ട് സീസണുകളിൽ തുടർച്ചയായിട്ട് ഗോൾഡൻ ബോട്ട് നേരി ഈ താരം പക്ഷേ ഈ ഒരു സീസണിൽ ഗോൾ സ്കോറിംഗ് ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ടിസ്റ്റ് എടുപ്പിക്കുന്ന കാര്യം അപ്പം തീർച്ചയായിട്ടും ഫെറാൻ കൊറോമസ് ഈ ഒരു മത്സരത്തിൽ ഒരുപാട് ഗോൾ സ്കോർ ചെയ്യുമ്പോൾ പ്രതീക്ഷ തന്നെയായിരുന്നു ഇന്ന് നമ്മൾ കളിയാനായിട്ടിരുന്നത് അതുപോലെ തന്നെ റോയ് കൃഷ്ണ റോയകൃഷ്ണൻ കോമ്പിനേഷനും ഈ ഒരു മത്സരത്തെ ഏറ്റവും മനോഹരമാക്കുമെന്നുള്ള പ്രതീക്ഷകളായിരുന്നു ഈ ഒരു മത്സരം കാണാനായിട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യ പകുതി എടുക്കുമ്പോൾ എ ടി കിട്ടിൽ ഡേവ് വില്യംസും റോയ് കൃഷ്ണയും ചിത്രത്തിലേ ഇല്ലാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു ആദ്യ പകുതി മാത്രമല്ല കളിയുടെ മുഴുവനും അവരെ ചിത്രത്തിൽ കാണാൻ പറ്റാത്തൊരു അവസ്ഥ അവരുടെ ഒരു കോമ്പിനേഷൻ പോയിട്ട് ഒരു കിഡിലും മൂവ്മെന്റ് പോലും ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഭാവം തന്നെയായിരുന്നു കളി മുഴുവൻ കാണാനായിട്ട് പറ്റിയത് എന്ന് താരമാണ് ഈ ഒരു മത്സരത്തിന്റെ ഏറ്റവും മികച്ച ഒരു താരം എന്ന് പറയാൻ ഡിഫൻഡർ ആണ് അദ്ദേഹം പക്ഷേ ഗോളുകൾ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തെ ആണ് കീ പ്ലെയറായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ടിസ്റ്റായിട്ടുള്ള കാര്യം കാരണം കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് മൊർത്തോഡോ ഫോൾ ഒരു ഡിഫൻഡർ അതിനപ്പുറത്തേക്ക് ഒരു ഗോൾ സ്കോറർ അതൊക്കെയാണ് ഈ പറയുന്ന ഒരു പ്ലെയറിൻ്റെ ഒരു വമ്മൻ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫൻഡർ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് അദ്ദേഹം ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ മൊർത്തോഡോഫോൾ ഉണ്ടാവും അവിടെ ഒരു ഗോൾ വന്നിട്ടുണ്ടാകും അതാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എടുക്കുന്ന കാര്യങ്ങൾ എന്നാലും ആദ്യ പകുതി വൺ ശോകം എന്ന് പറയുമ്പോൾ ഒരു കിഡിനായിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അത് വൺ ട്വിസ്റ്റ് തന്നെയായിരുന്നു അറ്റാക്കുകൾ ആയിരുന്നു രണ്ടാം പകുതി മുഴുവനായിട്ട് കാണാൻ പറ്റിയത് അറുപതാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് വരുന്നു ബ്രാൻഡൻ ഫെർണാണ്ടസ് അത് എടുക്കുന്നു അത് മനോഹരമായിട്ട് മൊറത്തോ ഫോൾ തലവെച്ച് ഗോളാക്കുന്നു ഒരു ഗോൾ ലീഡ് പിടിച്ച എഫ് സി ഗോ വളരെ കോൺഫിഡന്റ് ആയി പിന്നീട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിഫൻഡിങ് ചെയ്ത് കളിക്കാമെന്നൊരു ചിന്ത അവരുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു തൊട്ടടുത്ത നിമിഷം അറുപത്തിനാലാം മിനിറ്റിൽ റോയ് റോയകൃഷ്ണനുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് മൊറത്തോടോ ഫോൾ തടുത്തിടുന്നു അത് നവാസും തടുക്കുന്നു പക്ഷെ ആ ഒരു റീബൗണ്ട് വന്നത് ജോബി ജസ്റ്റിൻ വളരെ കിടലിനായിട്ട് ഇട്ടിമിനൽ പോലെ ചാടി വന്നു ഈ ഗോൾ സ്കോർ ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം സബ്സ്റ്റൂട്ട് ചെയ്യുന്നത് നാലാം മിനിറ്റ് അദ്ദേഹം ചാടി മറിഞ്ഞു വന്ന ഒരു ഗോൾ കിടലിനായിട്ട് തന്നെ സ്കോർ ചെയ്യുന്നു അങ്ങനെ ഒന്നേ ഒന്ന് പറഞ്ഞ സമനിലയിൽ കളിയെ കൊണ്ടെത്തിക്കുന്നു പിന്നീട് കണ്ട ഗോവ വീണ്ടും അറ്റാക്കിങ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു തുടരെ തുടരുന്ന അറ്റാക്കിനിടയിൽ വീണ്ടും ഒരു ക്രോസ് ലഭിക്കുന്നു അത് ഫെറാൻ കൊറോമിനസ് തന്നെ ഗോൾഡൻ ടച്ചിലൂടെ കിഡിൽ ഗോൾ സ്കോർ ഏഴ് മിനിറ്റിനുള്ളിൽ മൂന്ന് ഗോളുകളാണ് ഈ ഒരു മത്സരത്തിൽ പിറന്നതെന്നാണ് ഇതിന് ഏറ്റവും ടിസ്റ്റ് എടുപ്പിക്കുന്ന കാര്യം പക്ഷെ അതിനുശേഷം ഫെറാൻ കൊറോമിനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറാൻ കൊറോമിനസ് ആ ഒരു ഗോൾ സ്കോറിംഗ് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു വളരെ ശോകമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കൊറോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത് പക്ഷേ മറ്റുള്ള താരങ്ങളെല്ലാം വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് കിട്ടിലൻ കളി തന്നെയായിരുന്നു ഇരുടീമുകളും കാഴ്ചവെച്ചത് എഫ്സിഗോ വിജയിച്ച് ലീഗിലെത്തി നില് പക്ഷേ എ ടിക്ക് രണ്ടാം സ്ഥാനത്തും തുടരുന്നുണ്ട് എന്തായാലും ഈ ഒരു മത്സരം സെക്കൻഡ് ഹാഫ് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവൽ എന്ന് പറയാം എന്തായാലും ഈ ഒരു മത്സരത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അഞ്ചിൽ ഒരു ഫോർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കിണ കാച്ച് മത്സരം ഒക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം വിഷയപ്പെടുത്താൻ ലൈക്കാനും ഷെയർ സബ്സ്ക്രൈബ്മർക്കും നിങ്ങളുടെ വലിയ